മനുഷ്യൻ എന്ന് ജീവിക്കുന്ന യുഗത്തിൽ ദിനോസറുകൾ ഇല്ലാത്തത് നല്ലൊരു കാര്യം തന്നെയാണ് ഒരുപക്ഷെ ഒരു ജീവി വർഗം ഇന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എങ്കിൽ മനുഷ്യർ എന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേനെ ഇതുപോലെയുള്ള പല വലിയ ജീവജാലങ്ങളും ഇന്ന് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട് എങ്കിലും ഇപ്പോഴുള്ള ചില ജീവികളുടെ വലിപ്പത്തിനേക്കാൾ കൂടുതൽ വലിപ്പങ്ങളിലുള്ള പല ജീവികളെയും മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള പത്ത് ജീവികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദിവസമുള്ള അപ്ഡേറ്റുകൾക്കായി ബെല്ലേക്കൻ പ്രസ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ നമ്പർ വൺ മെഗാബേറ്റ് പല ഹൊറർ സിനിമകളിലും പഴയ ബംഗ്ലാവും ആ ബംഗ്ലാവ് നിറയെ കട നമുക്ക് കാണാൻ കഴിയാറുണ്ട് അവയിൽ തന്നെയും മനുഷ്യരുടെ പോലും ചോര കുടിക്കുന്ന പല ഇനങ്ങളുമുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു സൈന്യത്തിന്റെ സംഘം ഫിലിപ്പീൻസിലെ ഒരു കാടിന്റെ ഉള്ളിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് സാധാരണ വവ്വാലുകൾ വളരുന്നതിനേക്കാൾ കൂടുതൽ വലിപ്പത്തിലുള്ള വവ്വാലുകളെ കണ്ടെത്തുകയുണ്ടായി വലിയ ചിറകുകളും തലയും ഒക്കെയുള്ള ഈ വവ്വാലിന്റെ പേരായിരുന്നു മെഗാബാറ്റ് അഥവാ ഓൾഡ് വേൾഡ് ഫ്രൂട്ട് ബാറ്റ് ഫിലിപ്പീൻസിലെ ചില നിബിഡ വനങ്ങളിലാണ് സാധാരണ ഈ വവ്വാലുകളെ കാണപ്പെടുന്നത് ഇവയുടെ വിങ് സ്പാൻ ഏകദേശം ആറ് അടിയോളം ഉണ്ടാകാറുണ്ട് ഇത്രമാത്രം വലിപ്പമുണ്ടെങ്കിലും അപകടകാരിയല്ലാത്ത ഇവയുടെ മുഖ്യ ആഹാരം പൂവുകളും കായകളുമാണ് ഇപ്പോഴുള്ളവയിൽ ഏറ്റവും വലിയ വവ്വാലുകളുടെ ഇനങ്ങളാണ് ഇവ നമ്പർ ടു ഏഷ്യൻ ജെയിൻ സലാമൻഡർ കരയിലും വെള്ളത്തിലും ജീവിക്കുവാൻ കഴിവുള്ള ഒരിനം ജീവികളാണ് സാലാമെൻഡറുകൾ സാധാരണ ഇവയുടെ വലിപ്പം പത്തഞ്ചിലും താഴെയായിരിക്കും എന്നാൽ അക്കൂട്ടത്തിലെ ഏഷ്യൻ ജെയിൻ സലാമൻഡറുകൾ ഏകദേശം അഞ്ചടി നീളത്തിലും അറുപത്തിയഞ്ച് കിലോ തൂക്കത്തിലും വളരാറുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സാലമണ്ടറുകളാണ് ഇവ ജപ്പാനിലെ കിയോട്ട എന്ന ഭാഗത്താണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത് ഇവ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ നിന്നും കരകളിലേക്ക് വരാറുണ്ട് ആ സമയത്ത് അവിടെയുള്ളവർ ഇവയെ വേട്ടയാടാറുമുണ്ട് ഇങ്ങനെ പോയാൽ ഇവയും അധികം കാലം ഭൂമിയിൽ കാണില്ല എന്ന് മനസ്സിലാക്കിയ അധികൃതർ ഇവയെ പ്രത്യേകമായും സംവിധാനങ്ങൾ ഒരുക്കി കാത്തു സൂക്ഷിക്കുന്നുണ്ട് നമ്പർ ത്രീ ലോലോങ് ഏകദേശം ഇരുപത് അടിയിലധികം നീളവും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോഗ്രാമിലധികം ഭാരവുമുള്ള ലോലാങ് എന്ന ഒരു മുതലയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുതല രണ്ടായിരത്തി പതിനൊന്നിൽ ഈ മുതലയെ ഫിലിപ്പീൻസിൽ നിന്നും പിടിച്ച് ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലിട്ട് വളർത്തുകയാണ് മനുഷ്യൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിലും പിടിച്ചതിലും വെച്ച് ഏറ്റവും വലിയ മുതലയാണ് ഇത് ഉപ്പ് ജലാശയത്തിൽ വസിച്ചിരുന്ന ഈ മുതല ആ പ്രദേശത്ത് വരുന്ന ജീവജാലങ്ങളെയും മനുഷ്യരെയും ആക്രമിച്ചിരുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഏകദേശം ഇരുപത്തിയഞ്ചു പേരോളം ചേർന്നാണ് ഈ മുതലേ കീഴ്പെടുത്തിയത് നമ്പർ ഫോർ വെയിൽഷാർ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഏഴാം തീയതിയിൽ ഒരു വലിയ തിമിങ്ങല സ്രാവിന്റെ ശവശരീരം പാകിസ്ഥാനിലെ ഒരു കടൽക്കരയിൽ വന്നടിയുകയുണ്ടായി ഇതുവരെയും തീരത്ത് അടിഞ്ഞിട്ടുള്ളതിൽ വെച്ചുള്ള ഏറ്റവും വലിയ തിമിങ്ങില സ്രാവായിരുന്നു ഇത് ഈ തിമിങ്ങലസ്രാവിന് ഏകദേശം നാൽപ്പതടി നീളമുണ്ടായിരുന്നു ഇതിന്റെ ശരീരം ആ തീരത്ത് നിന്നും മാറ്റുവാൻ നാല് ക്രെയിനുകളുടെ സഹായവും നാല് മണിക്കൂർ സമയവും ആവശ്യമായി വന്നു ഏകദേശം ഏഴ് ടൺ ഭാരമുണ്ടായിരുന്ന ഈ വലിയ തിമിങ്ങലസ്രാവിനെ ലേലത്തിൽ വിറ്റപ്പോൾ ഏകദേശം പതിനേഴ് ലക്ഷം പാകിസ്ഥാൻ രൂപ കിട്ടുകയുണ്ടായി അന്നത്തെ ഇന്ത്യൻ മൂല്യമനുസരിച്ച് ഏകദേശം ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമ്പർ ഫൈവ് ഗോലിയാത് ബേഡ് ഈറ്റർ ചിലന്തികൾ സാധാരണ വലിപ്പമേറിയ ചിലന്തികളാണ് ഈ വലിയ ചിലന്തികളെ ചിലരൊക്കെ തങ്ങളുടെ വീടുകളിൽ വളർത്താറുണ്ട് ചിലരൊക്കെ ഇവയെ കണ്ട് പേടിച്ചൂടാറുമുണ്ട് എന്നാൽ ഇവയിൽ എല്ലാറ്റിനെക്കാളും വലിപ്പമേറിയ ചിലന്തികളാണ് ഗോലിയാർ വേറ്റ് ഈറ്റർ ചിലന്തികൾ തെക്കൻ അമേരിക്കയിലെ വടക്കു കിഴക്ക് കാടുകളിലാണ് ഈ ചിലന്തികളെ കണ്ടുവരുന്നത് ഏകദേശം നൂറ്റി എഴുപത് ഗ്രാമോളം ഭാരമുള്ള ഇവ ചെറിയ ചെറിയ പ്രാണികൾ മുതൽ തവളകളെയും എലുകളെയുമൊക്കെ കഴിക്കാറുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പിയോട്ടർ നെസ് എന്ന ഒരു ഗവേഷകൻ ഹുയാന എന്ന മഴക്കാടിൽ പോകുന്ന സമയത്ത് ഒരു വലിയ ഗോലിയാർ ബേഡ് ഈറ്റർ ചിലന്തിയെ കാണുകയും അതിനെ തന്റെ ലാബിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു ഇതിന് നൂറ്റി എഴുപത്തി ഗ്രാം ഭാരവും മുപ്പത് സെന്റിമീറ്റർ വലിപ്പവും ഉണ്ടായിരുന്നു നമ്പർ സിക്സ് കൊളോസെൽ സ്കിഡ് കൊളോസെൽ സ്കിഡുകളെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട് അതിലും പ്രശസ്തമായ ഒന്ന് എന്നത് ഇതിഹാസങ്ങളിൽ പറയുന്ന ക്രാക്കനുമായി ബന്ധപ്പെട്ടതാണ് ഇതിഹാസങ്ങളിൽ വരുന്ന ക്രാക്കനുകളാണ് കൊളോസൽ കിഡ് എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട് ശരീരത്തിൽ എല്ലുകളില്ലാത്ത ഇവ വലിയ വലിയ മത്സ്യങ്ങളെയും മറ്റു പല സമുദ്ര ജീവികളെയും വേട്ടയാടാറുണ്ട് ഇവ സ്പെർവയിൽ തിമിംഗലങ്ങളോടും സ്ലീപ്പർ ഷർ എന്നതിനം സ്രാവുകളോടും തമ്മിൽ അടിപിടി കൂടാറുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ന്യൂസിലാൻഡിലെ കടൽക്കരയിൽ ചില മത്സ്യബന്ധനക്കാർ മീൻ പിടിക്കുവാനായി വല വീശുന്ന സമയത്ത് ഒരു വലിയ കൊളോസൽ കിറ്റ് വലയിൽ അകപ്പെടുകയുണ്ടായി രണ്ടു മണിക്കൂറോളം സമയം ചിലവിട്ട് ഇവയെ തിരികെ കടലിലേക്ക് വിടാൻ ശ്രമിച്ചു എങ്കിലും ഇത് ചത്തത് കാരണം ഇവയെ തങ്ങളുടെ കപ്പലിലേക്ക് എടുത്തിടുകയുണ്ടായി ഏകദേശം മുപ്പത്തിമൂന്ന് അടി നീളവും അഞ്ഞൂറ് കിലോഗ്രാമോളം തൂക്കവും ഇതിനുണ്ടായിരുന്നു ഇതിൽ പല കെമിക്കലും ആഡ് ചെയ്ത് ഇന്നും ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടണിലെ ടി പാപ്പ എന്ന മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് നമ്പർ സെവൻ അലാസ്ക യുക്കോൺ മോസ് മാൻ കുടുംബത്തിൽപ്പെട്ട ഒരു ജീവിയാണ് മോസ് അല്ലെങ്കിൽ എൽക്ക് ഈ എൽക്കിനങ്ങൾക്ക് സാധാരണ മാനുകളെക്കാൾ വലിപ്പത്തിലും തൂക്കത്തിലും വളരാറുണ്ട് അതിലും വളരെയധികം വലിപ്പമേറിയവ അലാസ്ക യൂകോൺ മൂസുകളാണ് അതുപോലെ തന്നെ അവയുടെ കൊമ്പുകളും വളരെയധികം വലിപ്പത്തിൽ വളരാറുണ്ട് സാധാരണ ഈ കൊമ്പുകൾ തമ്മിലുള്ള അകലം ആറടിയോളം ഉണ്ടാകാറുണ്ട് അതുപോലെയുള്ള ഒരു വലിയ അലാസ്ക യൂകോൺ മൂസ് എന്ന ഇനം മാനിനെ ഡെബോറ എന്ന ഒരു വേട്ടക്കാരി കാട്ടിൽ പോയി വെടിവെച്ച് വീഴ്ത്തുകയുണ്ടായി ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അലാസ്ക മൂസായിരുന്നു അത് ഏകദേശം ഇരുന്നൂറ്റി പത്ത് സെന്റിമീറ്റർ ഉയരവും എഴുനൂറ് കിലോഗ്രാം തൂക്കവും ഇതിനുണ്ടായിരുന്നു നമ്പർ എയ്റ്റ് എന്ന ഒരു പഴയ വീട്ടിൽ നിന്നും പിടിച്ച ഏറ്റവും വലിയ റെറ്റിക്കുലേറ്റഡ് പൈത്തൺ ആണ് മെഡിസ ഇതുവരെയും മനുഷ്യൻ പിടിച്ച് കൂട്ടിലിട്ട് വളർത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റെഡ് പൈത്തൺ ആണ് ഇത് ഇരുപത്തി അഞ്ച് ദശാംശം ഒരടി നീളമുള്ള ഈ പാമ്പ് ഗിന്നസ് ബുക്കിൽ ഇടം നേടുകയുണ്ടായി പെരുമ്പാമ്പ് വിഭാഗത്തിൽപ്പെട്ട മെഡിസക്ക് വിഷമില്ല എങ്കിലും തന്റെ ശരീരം കൊണ്ട് ഇരകളെ ചുറ്റി കൊല്ലാറുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ മെഡിസയ്ക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് ഇത് ഗിന്നസ് ബുക്കിൽ കയറി പറ്റിയത് എന്നാൽ അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തി ആറ് ദശാംശം രണ്ടടി നീളമുള്ള ഒരു റെറ്റിക്കുലേറ്റഡ് പൈത്തൻ പാമ്പിനെ മലേഷ്യയിൽ വെച്ച് ചത്ത നിലയിൽ കണ്ടെത്തുകയുണ്ടായി നമ്പർ നയൻ ഗ്രീൻ അനാക്കോണ്ട ഭാരം വെച്ച് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പുകളാണ് ഗ്രീൻ അനാക്കോണ്ടകൾ രണ്ടായിരത്തി പതിനെട്ടിൽ ബ്രസീലിലെ ഒരു സ്ഥലത്ത് വെടിമരുന്നുകൾ ഉപയോഗിച്ച് ഒരു ഗുഹയെ തകർക്കുവാൻ നോക്കി ആ പൊട്ടിത്തെറിയുടെ ബലമായി അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രീൻ അനക്കുണ്ട പാമ്പ് ചാവുകയുണ്ടായി ഏകദേശം ഇരുപത്തി അഞ്ചടി നീളവും നാനൂറ് കിലോഗ്രാമോളം ഭാരവും ഇതിനുണ്ടായിരുന്നു ഏകദേശം എൺപത് സെന്റിമീറ്റർ വണ്ണവും ഈ പാമ്പിനുണ്ടായിരുന്നു കൂടുതൽ കാലം ജീവിക്കാനുള്ള ഒരു പാമ്പായിരുന്ന ഇതിനെ മനുഷ്യൻ വെടിമരുന്ന് പ്രയോഗിച്ചത് മൂലം ആയിസൊടുങ്ങാതെ ഈ പാമ്പ് ചത്തു നമ്പർ ടെൻ ബ്ലൂവെയിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് ബ്ലൂ ബ്ലൂവെയിൽ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദിനോസറുകളെക്കാളും വലിപ്പമേറിയ നീലത്തിമിങ്ങലങ്ങൾ ജീവിച്ചിട്ടുണ്ട് ഇവിടെ നാക്ക് മാത്രം ഏകദേശം രണ്ടായിരത്തി കിലോഗ്രാമോളം ഭാരം ഉണ്ടാകാറുണ്ട് ഹൃദയം ഏകദേശം ഒരു കാറിന്റെ ഉണ്ടാകാറുണ്ട് നീല നീലത്തിമിങ്ങലങ്ങളിൽ പെൺ തിമിങ്ങലങ്ങളാണ് സാധാരണ വലിപ്പത്തിൽ വളരാറുള്ളത് ഇതുവരെയും കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് സൗത്ത് അറ്റ്ലാന്റിക് ജോർജിയ സ്റ്റേഷനിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ നൂറ്റി പതിനൊന്നടി നീളമുള്ള ഒരു പെൺ നീലത്തിമിങ്ങലത്തെ കണ്ടെത്തുകയുണ്ടായി ഇതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അന്റാർട്ടിക്കയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് ടൺ ഭാരമുള്ള ഒരു നീല നീലത്തിമിങ്ങലത്തെയും കണ്ടെത്തുകയുണ്ടായി ഓക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെല്ലേക്കൻ പ്രസ് ചെയ്യൂ